നമസ്കാരം, ഞാൻ ഫിക്സർ ബാബുവാണ്. ഫിക്സർ ഫിഷിംഗ് അരീക്കയിൽ കുറച്ച് നാളായി വീഡിയോസ് ഒക്കെ ഇട്ടത്. കാരണം നമ്മുടെ മൈക്രോഫോൺ കംപ്ലൈന്റും പിന്നെ കുറച്ച് മടിയൊക്കെ ആയിപ്പോയി. അപ്പൊ നമുക്ക് ഇന്ന് പരിചയപ്പെടുന്ന കുറെ ഡീപ്പ് ലൂറുകളും മിനോ ലൂറുകളും കുറെ സ്പിന്നർ ലൂറുകൾ, ആൾ ബ്ലൂവിന്റെ കുറെ ലൂറുകളാണ് നമുക്ക് വന്നിരിക്കുന്നത്. സ്പെഷ്യലായിട്ട് നമുക്ക് ആൾ ബ്ലൂവിന്റെ ഡീപ്പ് ലൂറ് നമ്മള് ചെമ്പല്ലിക്കും ഹമൂറിനും ഉപയോഗിക്കാൻ പറ്റുന്ന എക്സ്ട്രാ ഡീപ്പ് ലൂറാണ്. നല്ല ആക്ഷനോട് കൂടിയ, വലിയ സൈസൊന്നുമല്ല, ഒരു 110 mm സൈസിൽ വരുന്ന കുറെ നല്ല വെറൈറ്റി കളർ. ഞാൻ കളർ സെലക്ഷനിൽ ഒരു വിട്ടുവീഴ്ചയില്ല, എല്ലാം ഒന്നിനൊന്ന് മെച്ചമുള്ള കുറെ നല്ല കളറുകൾ എല്ലാം. ഈ ടൈഗർ, അതുപോലെ തന്നെ യെല്ലോ ടൈഗർ, ഓറഞ്ച്, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് നമുക്ക് ഒന്നിനും. പിന്നെ സിൽവർ, ഇതൊക്കെ ഒന്നും കുഴപ്പം, ഒരു വിട്ടുവീഴ്ചയും കൊടുക്കാത്ത ലൂറുകളാണ് ഇതെല്ലാം. അപ്പൊ ഇതിന്റെ കുറെ പരിചയപ്പെടുത്തലാണ് നമുക്ക് കാണിക്കാൻ പോകുന്നത്. ആൾബ്ലൂ, ആൾബ്ലൂവിന്റെ ഒരു 14 gram, 14 gram കാണണം. ഞാൻ നോക്കട്ടെ. അപ്പൊ കറണ്ട് ഇല്ല, അത് ഗ്രാമൊക്കെ പിന്നെ കുറെ എഴുതിയിടാം, ഉറപ്പില്ല. അപ്പൊ ഈ ലൂറാണ് നമുക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ളത്. അതിന്റെ കുറെ കളർ, ഒരു 4-5 കളർ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ആവശ്യക്കാർ വിളിക്കുക. ഏകദേശം 400-420 MRP വരുന്ന ഒരു ലൂറാണ്. ആവശ്യക്കാർ വിളിക്കുക, നമ്മുടെ ഷോപ്പിൽ ആവശ്യത്തിനുണ്ട്. ഇപ്പൊ കുറെ കിടപ്പുണ്ട്. നമ്മളിപ്പോ അതിന്റെ ഒരു പുതിയ വന്നത് മാത്രം ഞാൻ എടുത്തൊന്ന് അതിന്റെ ഒന്ന് കാണിക്കുന്നുള്ളു കസ്റ്റമറെ. പിന്നെ കുറച്ച് ലെങ്ത് കൂടിയ മിനോ ലൂറുകൾ, ഇതും കാളാഞ്ചി സ്പെഷ്യലാണ്. കാളാഞ്ചി സ്പെഷ്യല് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ, എനിക്ക് ഏറ്റവും കൂടി പോകുന്ന കളറുകളാണ് ഇത്. ഈ ഗ്രീൻ ടൈഗർ, അതിന്റെ അത് മാത്രമേ ഞാൻ എടുത്തുള്ളൂ. ഈ ലെങ്ത് കൂടിയ മിനോ ലൂറ് ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു 130 സൈസ് ആണെന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പഠിച്ചിട്ടല്ല ഈ വീഡിയോ പറയുന്നത്. എന്നിട്ട് ഞാനൊരു ലുക്ക് കണ്ട് പറയുകയാണ്. അത് 3 triple hooks ഇതിന് കൊടുത്തിരിക്കുന്നത്. നല്ല ആക്ഷൻ ഉണ്ടാകും. പിന്നെ ഇതിന് ഇത്ര ലെങ്ത് കൂടിയ ലൂറിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ, നമുക്ക് ലീഡർ ലൈൻ ഒന്നും ഇല്ലെങ്കിൽ പോലും, ഹെവി ആയിട്ടുള്ള ലീഡർ ലൈൻ ഇല്ലെങ്കിൽ പോലും ഇത് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇതിന്റെ ലെങ്ത് തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. എന്നുവെച്ചാൽ അതിന്റെ ലീഡർ ലൈനൊന്നും അതിന്റെ ബൈറ്റ് കിട്ടത്തില്ല. അപ്പൊ ലെങ്ത് കൂടിയ മിനോ ലൂർ വളരെ ഹെൽപ്ഫുൾ ആണ് നമുക്ക്. പിന്നെ ഒരുപാട് ഡീപ്പിൽ പോകത്തില്ല. നമ്മൾ ലൂറുകൾ മനസ്സിലാക്കുന്ന പറഞ്ഞാൽ ഈ ലിപ്പുകൾ മനസ്സിലാക്കി, ഈ ലിപ്പ് കണ്ടിട്ട് നമുക്ക് ഇതിന്റെ ലെങ്ത്, ഡീപ്പ് ലെങ്ത് എത്ര പോകുമെന്ന് നമുക്കറിയാൻ പറ്റും. ഇതൊരു 3 feet പോകത്തുള്ളൂ മാക്സിമം. ഒരു 3 feet, ഇത്രയും ലെങ്തിലേ ഇത് താഴോട്ട് പോകത്തുള്ളൂ. അതിലും കുറച്ച് പോകുന്നതും ഉണ്ട് നമുക്ക്. ഇതിന്റെ കുറച്ചും കൂടെ 110 സൈസ് ഒക്കെ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ചെറിയ വെയിറ്റ് കൂടിയതാണ്. ഒരു 40 gram ഇതിന് വെയിറ്റ്, ഒരു 40 gram വെയിറ്റ് ഉള്ള മിനോ ലൂറാണിത്. റെഡ് ഹെഡ്, വളരെ പോപ്പുലർ ആയിട്ടുള്ള റെഡ് ഹെഡ് ആണ്. കുറച്ചും കൂടെ ചെറിയ സൈസാണ്. അതിന്റെ കുറെ കളറുകളുണ്ട് നമുക്ക്. ഈ ഗ്രീൻ ഉണ്ട്, പിന്നെ റെഡ് ഹെഡ്, പിന്നെ ഒരു മൾട്ടി കളർ, പിന്നെ ഈ ഗ്രീൻ വൈറ്റ്. പിന്നെ എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഈ റെഡ് ഹെഡ് ഒക്കെയാണ്. അതുകൊണ്ട് ഞാൻ കൂടുതലും സെലക്ട് ചെയ്യുന്നത് റെഡ് ഹെഡ് കളറാണ്. കൂടുതലും നമുക്ക് പോകുന്ന കളർ, സെലക്ഷനിൽ സെലക്ഷൻ ഉള്ള ഒരു സാധനമാണ്. പിന്നെന്ന് പറയുന്ന ഒരു ടെയിൽ സ്പിന്നർ, ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ വാമീൻ അടിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഇവിടെ എന്ന് പറയുമ്പോൾ വാമീനും GT അടിക്കും. പിന്നെ ആറ്റിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ വാഹ അടിക്കുന്നതിനും നല്ലതാണ്. ഇതിപ്പോ ഇത് ബ്രാൻഡഡ് സാധനമാണ്. ഇത് നമ്മൾ ആൾബ്ലൂ എന്ന് പറയുമ്പോൾ കുഴപ്പമില്ലാത്തൊരു ബ്രാൻഡാണ്. ഇതിന് ലോക്കൽ സാധനങ്ങളുണ്ട്. 250 റേഞ്ചിലൊക്കെ വിൽക്കാൻ നമ്മളെ ഉണ്ട്. ഇപ്പോഴും ഉണ്ട് എൻ്റെ അടുത്തത്, അകത്ത് കിടപ്പുണ്ട്. 250. ഇതെന്ന് പറയുമ്പോൾ ആൾബ്ലൂ എന്ന് പറയുമ്പോൾ ഇത് ബ്രാൻഡാണ്. കുഴപ്പമില്ലാത്ത നല്ല എക്സ്ട്രാ അൾട്രാ പോയിന്റ് ഹുക്കിലൊക്കെ ചെയ്തിരിക്കുന്നതാണ്. ഇതൊരു VKK ഹുക്ക് ആണെന്ന് തോന്നുന്നു ഇത് ചെയ്തിരിക്കുന്നത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹുക്കാണ്. പിന്നെ നല്ല സ്മൂത്ത് ആയിട്ട് ഇതിന്റെ ടെയിൽ സ്പിൻ ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടെ റിയൽ ആക്ഷൻ കിട്ടും നമുക്ക്. പിന്നെ ലെങ്തിൽ അറിയാൻ പറ്റും. ഒരു 20-25 gram വെയിറ്റ് ഉണ്ട് ഇതിന്. അപ്പൊ നമുക്ക് മാക്സിമം ലെങ്തിൽ അറിയാൻ പറ്റും. നല്ല കുറച്ച് ഒരു 24 mm ലൈൻ ഒക്കെ ഉപയോഗിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ലെങ്തിൽ ഇവനെ കാസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഒരു അതിന്റെ പ്രത്യേകത. ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ലീഡർ ലൈൻ ഉപയോഗിക്കണം കേട്ടോ. ഇതൊക്കെ വലിയ കുറച്ച് ഹെവി ആയിട്ടുള്ള മീനൊക്കെ ആയിരിക്കും അറ്റാക്ക് ചെയ്യുന്നത്. അപ്പൊ ലീഡർ ലൈൻ മസ്റ്റ്. ഒരു 60-50 lb ലീഡർ ലൈൻ ഉപയോഗിക്കും. ലീഡർ ലൈൻ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ലൂറിന്റെ വെയിറ്റ് അനുസരിച്ചായിരിക്കണം ലീഡർ ലൈനിന്റെ പവർ കൂടുതൽ. ഒരുപാട് വെയിറ്റ് ഉള്ളതാണ് ഹെവി ആയിട്ടുള്ള ലീഡർ ലൈൻ ഉപയോഗിക്കും. ലൈറ്റ് വെയിറ്റ് ലൂറുകൾക്ക് എപ്പോൾ ലൈറ്റ് വെയിറ്റ് ലീഡർ ലൈനായിരിക്കണം ഉപയോഗിക്കേണ്ടത്. അത് ഓർത്തിരിക്കുക. അതിന്റെ കുറച്ച് കളറുകളുണ്ട് നമുക്ക്. ഇതൊക്കെ ഉള്ളൂ. പിന്നെ സാധനം ഒരു സാമ്പിൾ എടുത്തിട്ടേ ഉള്ളൂ നമുക്ക്. പിന്നെ കുറച്ച് ആൾബ്ലൂ ഓൾഡ് സ്റ്റോക്ക് നമ്മുടെ ഇരിപ്പുണ്ട്. നല്ല കുറെ നല്ല കളറുകൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് ഷോപ്പിൽ. അതുകൊണ്ടാണ് കൂടുതൽ നമ്മൾ എടുക്കാത്തത്. പിന്നെ നേരം കുറച്ചും കൂടെ 95 mm സൈസിൽ വരുന്ന വെയിറ്റ് കൂടിയ ആൾബ്ലൂവിന്റെ
ഒരു 30 ഗ്രാമിന് മുകളിൽ വെയിറ്റ് വരുന്ന ആൾ ബ്ലൂവിന്റെ മിനിമം ലൂർ ഉണ്ട്. ഇതുപോലെ കാളാഞ്ചി സ്പെഷ്യലാണ് ഇതൊക്കെ. നല്ല വെയിറ്റും ഉണ്ട്, നല്ല ചെറിയ സൈസുമാണ്, നല്ല ഹെവി ഹുക്കിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരു 400 രൂപ റേഞ്ചിൽ നമുക്ക് സോപ്പ് കിട്ടും. അതിൻ്റെ കുറെ കളറുകളുണ്ട്. പിന്നെ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് കളറുണ്ട്. പിന്നെ എന്ന് പറയുമ്പോൾ ഒരു എന്തുവായിരുന്നു ഷാർക്ക്മാൻ്റെ ലൂറാണ്. ഒരു 250 രൂപ റേഞ്ചിനുള്ള നമുക്ക് കാളാഞ്ചി ചെമ്പല്ലി അടിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി സൗണ്ടോട് കൂടി വരുന്ന ഒരു കുറച്ച് നല്ല ആക്ഷനാണ്. എനിക്ക് നല്ലോണം പോകുന്ന ഒരു ലൂറായത് എന്ന് വെച്ചാൽ കുറഞ്ഞ വിലയുള്ളു മീനെ പിടിക്കാൻ പറ്റും. നല്ല സ്ട്രോങ് ഹുക്കിലും അവന്മാർ ചെയ്തിരിക്കുന്നത്. അത് ഷാർക്ക്മാൻ്റെ ബ്രാൻഡിലാണ് ചെയ്തിരിക്കുന്നത്. അതിന് നല്ല കുറെ ഈ കളറെല്ലാം ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് പോകുന്ന കളറുകൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ അനാവശ്യമായിട്ട് എല്ലാ കളറും ഞാൻ വാരി എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ആവശ്യം ഇത് കുറേ സ്റ്റോക്ക് ഉണ്ട്, നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് നല്ല കളറ് എടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ഇത് ആവശ്യമുള്ളവർ എന്നെ വിളിക്കുക. സിക്സർ ഫിഷിംഗ് ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വെറൈറ്റി നല്ല കുറച്ച് ഫിഷിംഗ് വീഡിയോസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ മടിച്ചിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് നല്ല വീഡിയോസ് ഒക്കെ കാണാൻ പറ്റും. മാക്സിമം ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.